ക്ഷമിക്കണം. അപ്പോൾ നമ്മൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഏറ്റവും ഓരോ സ്റ്റെപ്പ് വരുമ്പോഴും നമ്മളത് നിർണായകമാണെന്ന് തോന്നും. അന്നന്ന് വേണ്ട ആഹാരം അല്ലെങ്കിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള ആ ആമുഖം, അതിനുശേഷം അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുഹിതം, അങ്ങന്ന് വേണ്ട ആഹാരം, അതിനുശേഷം വളരെ പ്രധാനപ്പെട്ട ഏറ്റവും ജീവിതബന്ധിയായിട്ടുള്ള നമ്മുടെ വശത്തുനിന്ന് നമ്മൾ ചെയ്യേണ്ട ചില ഉത്തരവാദിത്വപൂർണമായ ഒരു കാര്യമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. സോറി, ഈ പ്രാർത്ഥനയിൽ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണേ. നമ്മൾ ഓരോ ദിവസവും അതിൻ്റെ ആഴങ്ങളിലേക്ക് പോവുകയാണ്. ചിലതെല്ലാം റിപ്പീറ്റേഷൻ വന്നു കാണും, എങ്കിലും വിഷമിക്കണ്ട. ഇന്നലെ നമ്മൾ കേട്ട 2836-ാമത്തെ ഖണ്ഡിക, ഇതിൽ പേജ് നമ്പർ 686 ഒമ്പത്. ഞാനങ്ങ് ധൃതി പിടിക്കുമ്പോൾ വരുന്നവർ ചില തെറ്റുകളാണ്. നമുക്ക് രക്ഷയുണ്ട്. അതിൻ്റെ അവസാന ഭാഗം ഒന്ന് വായിക്കുകയാണ്. നമ്മളത് കേട്ടു, ചുങ്കക്കാരനെ പോലെ നാം പാപികളാണെന്ന് അവിടുത്തെ മുൻപാകെ ഏറ്റുപറയുന്നു. നമ്മുടെ ദയനീയതയുടെയും അവിടുത്തെ കാരുണ്യത്തിൻ്റെയും ഏറ്റുപറച്ചിലൂടെയാണ്. കണ്ടോ, വലിയ രണ്ട് കാര്യമാണ്, നമ്മുടെ ദയനീയതയും അവിടുത്തെ കാരുണ്യവും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. നമ്മുടെ യാചന ആരംഭിക്കുന്നത് നമ്മുടെ പ്രത്യാശ ശക്തമാണ്. നമ്മുടെ ദയനീയതയുടെയും അവിടുത്തെ കാരുണ്യത്തിൻ്റെയും ഏറ്റുപറച്ചിലൂടെയാണ് നമ്മുടെ യാചന ആരംഭിക്കുന്നത്. നമ്മുടെ പ്രത്യാശ ശക്തമാണ്. കാരണം അവിടുത്തെ പുത്രനിൽ നമുക്ക് രക്ഷയുണ്ട്, പാപപൂർത്തിയുണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രത്യാശ. അവിടുത്തെ ക്ഷമിക്കലിൻ്റെ ഫലപ്രദവും സംശയരഹിതവുമായ അടയാളം നമുക്ക് നമ്മുടെ കൂദാശകളിൽ കാണാം. നമ്മൾ എന്നിട്ട് ആ കൂദാശകളെക്കുറിച്ച് മനസ്സിലാക്കി. മത്തായി 26:28 അന്ത്യ അത്താഴത്തിൽ ഈശോ അപ്പമെടുത്തും അതുപോലെ പാനപാത്രമെടുത്ത് വാഴ്ത്തി പ്രാർത്ഥിച്ചത്. അതുപോലെ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ അവസാനത്തിൽ ഈശോ അടഞ്ഞുകിടന്ന മുറിക്കുള്ളിൽ കടന്നു വന്നിട്ട് പരിശുദ്ധാത്മാവിനെ അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ, നിങ്ങൾ ആരുടെ പാപം ക്ഷമിച്ചിരിക്കുന്നുവോ അത് ക്ഷമിച്ചപ്പെട്ടിരിക്കും എന്നത് കൂദാശയാണ്. പാപം ക്ഷമിക്കുന്നതിന് അധികാരം നൽകിയിരിക്കുന്നു. പിതാവ് എന്നെ അയച്ച പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. പിതാവ് എന്നെ അയച്ചത് എന്തിനാണ്? പിതാവ് എന്നെ അയച്ചത് എല്ലാവരുടെയും പാപത്തിന് പരിഹാരം ചെയ്ത് അത് ക്ഷമിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഞാൻ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഇനി അത് നിങ്ങളിലൂടെ ലോകത്തിലേക്ക്, എക്കണോമി ഓഫ് സാൽവേഷൻ ലോകത്തിലേക്ക് പ്രസരിക്കണം. അതുകൊണ്ട് പിതാവ് എന്നെ അയച്ച പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. എന്തിനാ? പോവുക, എല്ലാവരോടും ക്ഷമിക്കുക. ആരുടെ പാപം ക്ഷമിക്കുന്നുവോ നിങ്ങൾ ക്ഷമിക്കുന്നുവോ ക്ഷമിക്കപ്പെട്ടിരിക്കും. എന്നാൽ ഇനിയാണ് നമ്മൾ അടുത്ത ഒരു നിർണായകമായ പോയിൻ്റാണ്. 2840-ാമത്തെ ഖണ്ഡികയിൽ പറയുന്നത്, എന്നാൽ ഇപ്പോൾ നമ്മെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ഇത് നമ്മൾ കേട്ടത് തന്നെയാണ്. നമുക്കെതിരെ തെറ്റ് ചെയ്തിട്ടുള്ളവരോട് ക്ഷമിച്ചില്ലെങ്കിൽ കാരുണ്യത്തിൻ്റെ ഈ പ്രവാഹം നമ്മുടെ ഹൃദയത്തിലേക്ക് എത്തിച്ചേരില്ല. അതാണ്. എന്നാൽ ഇപ്പോൾ നമ്മെ ഭയപ്പെടുത്തുന്നൊരു കാര്യമുണ്ട്. നമുക്കെതിരെ തെറ്റ് ചെയ്തിട്ടുള്ളവരോട് ക്ഷമിച്ചില്ലെങ്കിൽ കാരുണ്യത്തിൻ്റെ ഈ പ്രവാഹം നമ്മുടെ ഹൃദയത്തിലേക്ക് എത്തിച്ചേരില്ല. നമ്മളിത് മുൻകൂട്ടി ഇതിൻ്റെ ആമുഖത്തിൽ പറഞ്ഞത് ഇപ്പോൾ നമ്മളതിനെ ബാക്കപ്പ് ചെയ്ത് അതിനെ കൂടുതൽ കോൺക്രീറ്റ് ആയിട്ട് വരികയാണ്. കാരുണ്യത്തിൻ്റെ ഈ പ്രവാഹം നമ്മുടെ ഹൃദയത്തിൽ എത്തിച്ചേരില്ല. സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ?
ഇവിടെ സ്നേഹം എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യ സ്നേഹമല്ല, ആ ദൈവം തന്നെയായ സ്നേഹം. ദ അൺക്രിയേറ്റഡ് ലവ്, ദ അൺക്രിയേറ്റഡ് ലവ് സ്നേഹം. ദൈവം സ്നേഹമാകുന്നു. ആ സ്നേഹം ക്രിസ്തുവിൻ്റെ ശരീരം പോലെ അവിഭാജ്യമാണ്. ക്രിസ്തുവിൻ്റെ ശരീരം പോലെ അവിഭാജ്യമാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു തത്വം അവിടെ വന്നിരിക്കുന്നത്. ക്ഷമിച്ചില്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ശരീരം പോലെ അവിഭാജ്യമാണ്. കാണപ്പെടുന്ന സഹോദരനെ, സഹോദരനെയോ സഹോദരിയെയോ നാം സ്നേഹിക്കുന്നില്ലെങ്കിൽ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ നമുക്ക് കഴിയുകയില്ല. 136. അപ്പം ഇത് നമ്മളെ മലയാളത്തിലൊരു കവിതയൊക്കെ പാടാറുള്ളതല്ലേ, എന്താ അടുത്തു നിൽപ്പോരനുജനെ കാണാൻ അക്ഷിയില്ലാത്തവൻ അദൃശ്യനീശ്വരൻ, അദൃശ്യനീശ്വരൻ അത് പെട്ടുപോയി. അദൃശ്യ ദൈവത്തെ അറിയില്ല എന്ന് പറഞ്ഞാൽ എന്താ അതിശയം? അദൃശ്യനീശ്വരൻ ഒരു അത് പോയി ഒരു കവിത. അപ്പോൾ അങ്ങനെ കവികളൊക്കെ ഇതിനെ ഇതെല്ലാം ഉദ്ധരിച്ചിട്ടുണ്ട് മലയാളത്തിൽ കവികൾ. പക്ഷേ ഇത് മാർപ്പാപ്പയുടെയും ഈ പള്ളിപ്രസംഗങ്ങളിൽ ഒരുപാട് പ്രാവശ്യം എടുത്ത് പറയുന്നൊരു കാര്യമാണ് ഈ പറയാണ്. നിങ്ങൾക്ക് ദൈവത്തെ സ്നേഹിക്കണോ? ദൈവത്തെ സ്നേഹിക്കണമെങ്കിൽ ഏറ്റവും എളുപ്പം നിങ്ങൾ കാണുന്ന, മുമ്പിൽ കാണുന്ന സഹോദരനെ, മുമ്പിൽ കാണുന്ന പാപികളെ, മുമ്പിൽ കാണുന്ന ദരിദ്രരെ, അവരെ സ്നേഹിച്ചാൽ മതി. അവരെ സ്നേഹിച്ചാൽ അത് ദൈവത്തെ സ്നേഹിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ടാണ് ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ, ദൈവത്തെ സ്നേഹിക്കാൻ അദൃശ്യനായ ആ ദൈവത്തെ സ്നേഹിക്കണമെങ്കിൽ ആ ദൃശ്യനായ മനുഷ്യനെ സ്നേഹിച്ചാൽ മതി. ഇവിടെയാണ് പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വലിയ ഒരു ഗ്യാപ്പ് കിടക്കുന്നത്. ഇപ്പോഴും ഞാൻ പറയുമ്പോൾ എന്നോട് ക്ഷമിക്കണം, ഞാൻ ആ പഴയ നിയമത്തിനെ വില കുറച്ച് പറയുകയല്ല. പഴയ നിയമത്തിൽ സാധ്യമല്ലായിരുന്നു. എന്തുകൊണ്ട് സാധ്യമല്ലായിരുന്നു? ദൈവം മനുഷ്യനായി അവതരിച്ചിട്ടില്ല. പുതിയ നിയമത്തിലെ സാധ്യത എന്താ? പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്, ഇതാ നിങ്ങളുടെ ദൈവം എന്ന് പറയുന്ന അവസ്ഥ വരും. ദൈവം നമ്മോട് കൂടെ വരും. ആ അവസ്ഥ വന്നിരിക്കുന്നു, അതെല്ലാം അവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർക്കത് സാധിച്ചിട്ടില്ല. സാധ്യമല്ല. സാധ്യമല്ലാത്തത് ആ അവസ്ഥ വന്നു കഴിഞ്ഞാലേ സാധ്യമുള്ളൂ. അങ്ങനെ സ്നേഹിക്കാൻ തക്ക രീതിയിൽ നമ്മളിലേക്ക് പരിശുദ്ധാത്മാവിന്, ഇപ്പോൾ ഈ വചനം ഇവിടെ 1 യോഹന്നാൻ 4:20 പറയുന്നത്. ആ 4:18 ഒന്ന് വായിക്കാം. 1 യോഹന്നാൻ 4:18-20 സ്നേഹത്തിൽ ഭയത്തിനിടമില്ല. പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു. കാരണം ഭയം ശിക്ഷയെക്കുറിച്ചാണ്, കണ്ടോ? അപ്പോൾ നമ്മൾ പഴയ നിയമം മുഴുവനും ഓരോ പ്രമാണവും ഉദ്ധരിച്ചിട്ട് ഇത് ചെയ്തില്ലെങ്കിൽ നിനക്ക് ശിക്ഷയുണ്ട് കേട്ടോ. അതല്ല സുവിശേഷം. അപ്പോൾ നമ്മളും പിള്ളേരോട് കൂടുതലെല്ലാം ഇച്ചിരി പേടിപ്പിക്കണ്ടേ? എന്നാലേ അവർ നേരെയാവുള്ളൂ. ഇങ്ങനെ നമ്മൾ പിള്ളേരെ വളർത്തി. അതുകൊണ്ട് ഇന്ന് അവർ കാര്യം മനസ്സിലായി. അവർ നമ്മളോട് ഇങ്ങോട്ട് പറയാം, മമ്മിയും പപ്പയും ഞങ്ങളെ ദൈവത്തെക്കുറിച്ച് തെറ്റായ പഠിപ്പിച്ചേക്കണമെന്ന് അവർ തുറന്ന് പറയാണ്. പക്ഷെ ദൈവം അതുപോലെ ശിക്ഷിക്കുന്നൊരു ദൈവമല്ല. ദൈവം സ്നേഹമാണ്. അപ്പോൾ ഇനിയുള്ള കാലത്ത് സുവിശേഷ വേലയ്ക്ക് നമ്മൾ ഈ സൂത്രപ്പണിയും കൊണ്ട് പിള്ളേരെ ഫോർമേഷൻ ചെയ്താലൊന്നും നടക്കണ കാര്യമല്ല. ഞാൻ ഒരിക്കൽ ഇംഗ്ലണ്ടിൽ വെച്ച് ഒരു ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ നമ്മുടെ മലയാളി കുടുംബത്തിന് ഭക്ഷണത്തിന് വിളിച്ചു. അവിടെ ഭക്ഷണം കഴിക്കാൻ ചെന്നപ്പോൾ ഒരമ്മ ഒരു കൊച്ചിനെ, ആ കൊച്ചിൻ്റെ മേത്തൊക്കെ ഒരുതരം അസുഖമാണ്, ഒരു സ്കിൻ ഡിസീസ്, അതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നിരിക്കുകയാണ്. 5-10 വയസ്സുണ്ടാവും അവന്. പക്ഷെ അവന് ആ പ്രാർത്ഥനയിലൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ അമ്മ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചോ എന്നുള്ള മാതിരി പ്രാർത്ഥിക്കണം.
പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അമ്മ അങ്ങടെ അടുക്കളയിലേക്ക് പോയ തക്കത്തിന് ഇവൻ എന്നോട് ചോദിക്കാൻ, ബ്രദറെങ്കിലേ ഞാൻ അടുത്ത ആഴ്ചയിൽ ആദ്യ കുർബാന കൈക്കൊള്ളാൻ പോവുകയാണ്, അത് കഴിഞ്ഞ് എന്തെങ്കിലും പാപം ചെയ്താൽ ഉടനെ നരത്തി പോകല്ലേ. അപ്പോഴേക്കും അമ്മ ഓടി വന്നു, എൻ്റെ ബ്രദറെ ഇങ്ങനെയൊക്കെ ഇവന്മാരോട് പറഞ്ഞില്ലെങ്കിൽ ഇവരൊക്കെ ഭയങ്കര അക്രമം കാണിച്ചു കളയും, മനസ്സിലായിട്ടുണ്ടോ? അപ്പോൾ കണ്ടോ നമ്മുടെ ഫോർമേഷൻ്റെ അവസ്ഥ. ഇവനും 10 വയസ്സായി, ഇവൻ്റെ ബുദ്ധിയും ബോധ്യവും ആ ഈശോയുടെ സ്നേഹത്തെ മുഴുവനും അറിഞ്ഞ്, ഈശോ സ്നേഹമാണെന്നും കരുണയാണെന്നും അറിഞ്ഞ് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫോർമേഷനൊക്കെ കൊടുത്ത് ആദ്യ കുർബാനയ്ക്കുള്ള പാലവിടെ ഒരുക്കുന്നത്. എന്നിട്ട് അവനെ എന്ത് പറഞ്ഞാൽ ഒരുക്കിയിരിക്കുന്നത് നോക്ക്. ഇതാണ് നമ്മുടെ കാറ്റിക്കിസം ഇതുവരെ എത്തിയിട്ടുള്ളൂ. എന്നോട് ക്ഷമിക്കണം, നമ്മുടെ കാറ്റിക്കിസം ഇതാണ്. പിള്ളേരെ കാറ്റിക്കിസം ടീച്ചറൊക്കെ ഇച്ചിരി മീശയൊക്കെ വിരിച്ച് കണ്ണൊക്കെ തുറപ്പിച്ച് പിള്ളേരെയൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ അവരെ കാർന്നവന്മാർക്കും വലിയ ഇഷ്ടമാണ്. ആ സാറ് ശരിക്ക് പിള്ളേരൊക്കെ ശരിക്കും നിർത്തണം, സാറ് മെടുക്കാനാണ് പറയണത് കേൾപ്പിക്കും. ഇങ്ങനെയൊന്നും കാറ്റിക്കിസം പഠിപ്പിച്ചിട്ട് കാര്യമില്ല. എന്താണ് കാറ്റിക്കിസം? കാറ്റിക്കിസത്തിൻ്റെ ഹൃദയത്തിൽ നാം ഒരു വ്യക്തി, കരുണാനിധിയായ കർത്താവിനെയാണ് പിള്ളേരെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവത്തിൻ്റെ കാരുണ്യം അണപൊട്ടി ഒഴുകുന്നവനാണ് ഈശോ. ദൈവത്തിൻ്റെ കാരുണ്യം അണപൊട്ടി ഒഴുകി അങ്ങയുടെ വെള്ളച്ചാട്ടങ്ങളുടെ ഇരമ്പൽ കൊണ്ട് ആഴം ആഴത്തെ വിളിക്കുന്നു. 42 സങ്കീർത്തനം അത് പാടിക്കൊണ്ടാണ് നമ്മൾ ജ്ഞാനസ്നാനത്തിലേക്ക് വരുന്നത്. എന്നിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണിതേ, ഇങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഭയങ്കര തിരിച്ചടി ഉണ്ടാവും, നല്ല പണിഷ്മെൻറ്റ് കിട്ടും, ശിക്ഷ കിട്ടും, നരകത്തിൽ പോവും. അപ്പോൾ ഇവിടെ നമ്മൾ, ഇവിടെ ആണ് നമ്മുടെ ഫോർമേഷൻ്റെ ബാലപാഠത്തിൽ തന്നെ നമ്മൾ ദൈവത്തെ കുറിച്ച് ഭയപ്പെടുത്തുന്ന ഒരവസ്ഥ മക്കളിലേക്ക് പകരുന്നത് കൊണ്ട് ദൈവത്തെക്കുറിച്ച് ശരിയായ ബോധ്യമില്ലാണ്ടാണ് അവർ വളരുന്നത്. പള്ളിയിൽ പോകുന്നു, എടാ പിള്ളേരെ കുരിശടിക്കാൻ സമയമായിടാ, വാടാ കുരിശടിക്കടാ, കുരിശടിക്കണം, പള്ളിയിൽ പോകാൻ സമയം ഞായറാഴ്ചയാണ്, എനിക്കടാ പോടാ, പോകുന്നു. എന്നാൽ എന്താണ് അവിടെ, ആരെയാണ് അവിടെ കാണാൻ പോകുന്നത്, ആരുമായിട്ടാണ് ഏറ്റുമുട്ടാൻ പോകുന്നത്? അത് സ്നേഹമുള്ളവരെ, മാതാപിതാക്കളെ, ഇനിയെങ്കിലും നമ്മുടെ കണ്ണ് തുറക്കുന്നില്ലെങ്കിൽ ഈ ഭാവി തലമുറ, ഇപ്പോൾ ഇത് ഈ ഭാവി തലമുറ എന്തുകൊണ്ടാണ് നിരീശ്വരവാദിത്വത്തിലേക്കും വിശ്വാസമില്ലായ്മയിലേക്കും പോകുന്നത്? നമ്മൾ യഥാർത്ഥ വിശ്വാസം അവരിലേക്ക് പകരുന്നില്ല. സ്നേഹമുള്ളവർ, ഇപ്പോൾ കാറ്റിക്കിസം പഠിച്ചു കഴിഞ്ഞ് ഈ സ്വർഗസ്ഥനായ പിതാവ് മാത്രം നമ്മളിപ്പോൾ പഠിച്ച് പകുതിയായിട്ടുള്ളൂ. ഒരുപാട് അമ്മമാരും അപ്പന്മാരും ഇപ്പോൾ പറയുന്നത്, എൻ്റെ ബ്രദറെ ഇത് പണ്ടേ കേൾക്കേണ്ടതായിരുന്നില്ലേ എന്നാണ് പറയുന്നത്. ആണോ അല്ലയോ? ഒരു മണിക്കൂർ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എന്തോ ഒരു ദൈവാനുഭവം നമുക്ക് കിട്ടുന്നു. നമ്മുടെ യാന്ത്രികമായിട്ടുള്ള പ്രാർത്ഥനയാണോ ഇതുപോലെ പ്രാർത്ഥനയാണോ വേണ്ടത്? ഓക്കെ, ഞാൻ കുറ്റം പറയാമെന്ന് വിചാരിക്കരുത്, നമ്മൾ കാർന്നവന്മാരാണ്, ഞാനും ഒരു കാർന്നവരാണ്, ഞാനൊരു അപ്പൂപ്പനാണ്, എനിക്ക് മക്കളും കുഞ്ഞുമക്കളുമുണ്ട്. ഞാൻ ആ ഒരു റെസ്പെക്റ്റോട് കൂടി നമ്മൾ മാതാപിതാക്കളായവർ എങ്ങനെ ഇനി അടുത്ത തലമുറയെ നയിക്കണം എന്നത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്, നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണത്. നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ദൈവത്തിൻ്റെ സത്ത മനസ്സിലാക്കി നമ്മൾ മനുഷ്യരെ, കുഞ്ഞുങ്ങളെ നയിക്കേണ്ടത്. അപ്പോൾ ഇവിടെ പറയുകയാണ്, ദൈവം സ്നേഹമാണ്, സ്നേഹത്തിൽ ഭയത്തിനിടമില്ല. അപ്പോൾ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം നമ്മൾ പിള്ളേരെ പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ നമ്മൾ സ്നേഹമല്ല പഠിപ്പിക്കണേ, അവിടെ പോയില്ലേ? ദൈവത്തിൻ്റെ സത്ത നമ്മൾ അവർക്ക് പകരുന്നില്ലല്ലോ. എന്തിനെക്കുറിച്ചാണ് ഭയം? ശിക്ഷയെക്കുറിച്ചാണ് ഭയം. ഉണ്ടോ? കാരണം ഭയം ശിക്ഷയെക്കുറിച്ചാണ്. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ പൂർണ്ണനായിട്ടില്ല. അപ്പോൾ നമ്മൾ തന്നെ ആ ഭയത്തിലാണെങ്കിൽ പിന്നെ നമ്മളെങ്ങനെ നമ്മുടെ മക്കൾക്ക് സ്നേഹം പകരും? ആദ്യം അവിടെ നിന്ന് നമ്മെ സ്നേഹിച്ചു. കണ്ടോ? ആദ്യം അവിടെ നിന്ന് നമ്മെ സ്നേഹിച്ചു. അതായത് ദൈവം ആദ്യം നമ്മളെ സ്നേഹിച്ചു. നമ്മളല്ല ദൈവത്തെ സ്നേഹിക്കുന്നത്. അതാണ് ആഴം ആഴത്തെ വിളിക്കുന്നു. ആദ്യത്തെ ആഴം ദൈവത്തിൻ്റെ ആ സ്നേഹം നമ്മുടെ ആത്മാവിലേക്ക് കുതിച്ച് ഒഴുകുന്ന പ്രവാഹം എന്ന് പറയുന്നത്, പ്രവാഹം. ആ പ്രവാഹമാണ് ആദ്യത്തെ സ്നേഹം, ദൈവത്തിൽ നിന്ന് നമ്മിലേക്ക് ഒഴുകുന്ന സ്നേഹം. അതിൽ നിന്നാണ് നമുക്ക് ദൈവത്തോട് ഒരു അഭിമാന്യം ഉണ്ടാകുന്നത്, ഒരു ദാഹം ഉണ്ടാകുന്നത്. അതെല്ലാം
അപ്പോൾ ആദ്യം അവിടെ നിന്ന് നമ്മെ സ്നേഹിച്ചു, അതിനാൽ നാമും അവിടുത്തെ സ്നേഹിക്കുന്നു. ഇനിയാണ് പറയുന്നത്, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് ആരെങ്കിലും പറയുകയും സ്വന്തം സഹോദരനെ ദോഷിക്കുകയും ചെയ്താൽ അവൻ കള്ളം പറയുന്നു. കാരണം കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല. അടുത്തുനിൽപ്പോർ അനുജനെ കാണാൻ അക്ഷിയില്ലാത്തവൻ അരൂപനീശ്വര ദൃശ്യനായതിലെന്താശ്ചര്യം. അതാണ് കവിത. അടുത്തുനിൽപ്പോർ അനുജനെ കാണാൻ അക്ഷിയില്ലാത്തവൻ അരൂപനീശ്വര ദൃശ്യനായതിലെന്താശ്ചര്യം. അടുത്തു നിൽക്കുന്ന അനുജൻ എന്തു നല്ല ഭാഷയാണ്. അടുത്തു നിൽക്കുന്ന ഒരു അനുജനെ കാണാൻ അക്ഷിയില്ലാത്തവൻ അരൂപനീശ്വൻ അദൃശ്യനായിരിക്കുന്നതിൽ എന്താശ്ചര്യം. അപ്പോൾ അദൃശ്യനായ ദൈവത്തെ നാം സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിൽ എന്ത് കാര്യം. അടുത്തു നിൽക്കുന്ന നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഭയങ്കര രഹസ്യം. ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞില്ല, ഞാനിങ്ങനെ യാദൃശ്യമായിട്ട് യൂട്യൂബിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ കാലത്തെ അദ്ദേഹത്തിൻ്റെ ചില ടോക്കുകൾ, അതുപോലെ മദർ ത്രേസ്യയുടെ പ്രഭാഷണം, ഷോ ആ മദർ ത്രേസ്യയുടെ വാക്കുകൾ കേട്ടാൽ എപ്പോഴും കോമൺ ഫാക്ടറാണ് ടെൻഡർ ലവ്, ഗോഡ്സ് ടെൻഡർ ലവ്. ഇഫ് യു വാണ്ട് ടു ലവ് ഗോഡ്, ദ ടെൻഡർ ലവ് ഓഫ് ഗോഡ് യു ക്യാൻ ഗെറ്റ് വെൻ യു ലവ് ദ പുവർ പീപ്പിൾ, ദ പുവറസ്റ്റ് ഓഫ് ദ പുവർ. Jesus said, whatever you did to the least of my brethren, you did unto me. Idana thumb rule, you did unto me. When I was sick, you visited me. Ingane njan devathe snehikkunnathine ningal ketum eluppam manushyane snehikkya. Manushyanil devam vasikkunnathu kond വളരെ എളുപ്പം നമുക്ക് കാര്യം നടക്കും. അപ്പോൾ പ്രാക്ടിക്കലായിട്ടാണ് ഞാനിത് പറയുന്നത്, വളരെ പ്രാക്ടിക്കലായിട്ട്. അപ്പോൾ വളരെ പ്രാക്ടിക്കലായിട്ടൊരു കാര്യമാണ് ഇവിടെ ഇനി ഈ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥനയുടെ ഇവിടെ ഉണ്ട്. അവിടെ ഒരു ഈ ഒരു ഭാഗം ഇവിടെ പിന്നീട് പറയുന്നുണ്ട്, ഇവിടെ പറയുന്നുണ്ട്, 2841 തന്നെ പറയുന്നത് ഇതാണ്, ഈ ആചന പരമപ്രധാനമായതിനാൽ ഇതിലേക്ക് കർത്താവ് തിരിച്ചു വരികയും ഉണ്ടോ. തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞാൽ ഈ ഇതിൻ്റെ പഠിപ്പിക്കൽ കഴിഞ്ഞിട്ട് ഈ ക്ഷമിക്കുന്ന ഭാഗം വീണ്ടും എടുത്ത് ഈശോ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോട് ക്ഷമിക്കയില്ല. അതാണ് ഈ ആചാര പരമപ്രധാനമായതിനാൽ ഇതിലേക്ക് കർത്താവ് തിരിച്ചു വരികയും ഗിരിപ്രഭാഷണത്തിൽ ഈ വിഷയം വിപുലീകരിക്കുകയും ചെയ്യുന്നു. 137 ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണെങ്കിലും മത്തായി 6:14-15, 5:23-24, മർക്കോസ് 11:25 ഉണ്ടോ. മത്തായി 6:14-15 ഇതാണ് പറയുന്നത്, നിങ്ങളുടെ സ്വർഗസ്ഥനായ നിങ്ങൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോട് ക്ഷമിക്കുകയില്ല. മത്തായി 5:23-24, നിങ്ങൾ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ ആരോടെങ്കിലും നിങ്ങൾക്ക് വിരോധമുണ്ടെങ്കിൽ ബലിവസ്തു അവിടെ വെച്ച് നിങ്ങൾ രമ്യപ്പെട്ടിട്ട് ബലിയർപ്പിക്കുക. ഇതൊക്കെ നമുക്ക് ബൈ ഹാർട്ടാണ്. അപ്പോൾ ഇവിടെ 11:25 ഈ നിങ്ങൾ ചോദിക്കുന്ന എന്ത് കിട്ടും എന്നിട്ട് അവിടെ പറയാം, പക്ഷേ ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഓൾറൈറ്റ്. അപ്പോൾ ഇവിടെ ഇനി 2840 പറയുന്ന വലിയൊരു കാര്യത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. വലിയൊരു കാര്യം, ഷോ, അത് വലിയൊരു കാര്യമാണ്. നമുക്കൊന്ന് സ്തുതിക്കാം. ഈശോയേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചു വരുന്നത് കാണപ്പെടുന്ന സഹോദരനെയോ സഹോദരിയെയോ നാം സ്നേഹിക്കുന്നില്ലെങ്കിൽ കാണപ്പെടാത്ത ദൈവത്തെയും സ്നേഹിക്കാൻ നമുക്ക് കഴിയുകയില്ല. അതാണ് യോഹന്നാൻ നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുകയും സഹോദരനെ സ്നേഹിക്കാൻ പറ്റുകയും ചെയ്യുകയും പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ കള്ളം പറയുകയാണ് സ്നേഹിക്കുന്നുണ്ടെന്ന്. നമ്മളിൽ സത്യമില്ല. അതാണ് വലിയ കാര്യമാണ്, വലിയ രഹസ്യമാണ്. നമ്മളുമായിട്ട് ജീവിതബന്ധി എന്ന് പറയുന്നത് അതാണ്. ഇനി നമ്മുടെ സഹോദരന്മാരോടും സഹോദരിമാരോടും ക്ഷമിക്കാൻ വിസമ്മതിക്കുമ്പോൾ നമ്മുടെ ഹൃദയം അടയ്ക്കപ്പെടുകയും
അതിൻ്റെ കാഠിന്യം പിതാവിൻ്റെ കണ്ടോ പിതാവിൻ്റെ അനുകമ്പാർദ്രമായ സ്നേഹത്തിന് പ്രവേശനം നിഷേധിക്കുകയും ചെയ്യുന്നു. ആര് നിഷേധിക്കുന്നു? നമ്മൾ തന്നെ നിഷേധിക്കുന്നു. എന്നാൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ നമ്മുടെ ഹൃദയം അവിടുത്തെ കൃപാവരത്തിന് തുറക്കപ്പെടുന്നു. ഇപ്പം ഇവിടെയാണ് ഇതിൻ്റെ അടി ഇതിൻ്റെ മാർജിനിൽ എഴുതിയിരിക്കുന്ന പാരഗ്രാഫ് 1864 വളരെ പ്രമാദമായ ഒരു കാര്യമാണ്. പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. 2841 താങ്ക് യു പ്രിൻസി. ഉടമ്പടി രഹസ്യത്തിൻ്റെ അപ്പം ആ 2841 കംപ്ലീറ്റ് ആക്കട്ടെ. ഈ യാചന പരമപ്രധാനമായതിനാൽ ഇതിലേക്ക് കർത്താവ് തിരിച്ചു വരികയും ഗിരിപ്രഭാഷണത്തിൽ ഈ വിഷയം വിപുലീകരിക്കുകയും ചെയ്യുന്നു. അതായത് നിങ്ങൾ പരസ്പരം ക്ഷമിക്കില്ലെങ്കിൽ നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയില്ല. എന്നിട്ട് തുടർന്നിവിടെ എഴുതിയിരിക്കുകയാണ്, ഉടമ്പടി രഹസ്യത്തിൻ്റെ ഈ നിർണായക വ്യവസ്ഥ മനുഷ്യന് അസാധ്യമാണ്, പക്ഷേ ദൈവത്തിന് സാധ്യമാണ്. പക്ഷേ ദൈവത്തിനെല്ലാം സാധ്യമാണ്. ഉണ്ടോ? അപ്പോൾ ഈ ഇപ്പം ധനികനായ മനുഷ്യൻ വന്നിട്ട് തിരിച്ചുപോയി. അപ്പോൾ എല്ലാവരും ചോദിച്ചത് ഇങ്ങനെയാണെങ്കിൽ ആര് രക്ഷപ്രാപിക്കും? അവിടെയാണ് ഈശോ പറയണത് ദൈവത്തിനെല്ലാം സാധ്യമാണ്. അപ്പോൾ ഇവിടെയും പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് തരും. എന്താണ് ഈ അസാധ്യത എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഹൃദയം കഠിനമായ അവസ്ഥ ഉണ്ടോ, അതിൻ്റെ അതിനു മുമ്പത്തെ പാരഗ്രാഫിൽ നമ്മൾ കണ്ടു, നമ്മുടെ സഹോദരന്മാരോടും സഹോദരിമാരോടും ക്ഷമിക്കാൻ വിസമ്മതിക്കുമ്പോൾ നമ്മുടെ ഹൃദയം അടയ്ക്കപ്പെടുകയും അതിൻ്റെ കാഠിന്യം പിതാവിൻ്റെ അനുകമ്പാർദ്രമായ സ്നേഹത്തിന് പ്രവേശനം നിഷേധിക്കുകയും ചെയ്യുന്നു. ഇപ്പം എന്ത് ചെയ്യും ഇപ്പം നമ്മൾ? ഇവിടെയാണ് മധ്യസ്ഥ പ്രാർത്ഥനകളുടെ ആവശ്യം. പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. പരിശുദ്ധാത്മാവ് ഈ രഹസ്യത്തെ മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളായ വിശ്വാസികളായ നമുക്ക് ആ ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ പരിശുദ്ധാത്മാവ്, ഞാനിപ്പോൾ ഓർക്കുകയാണ്, ഒരു ആദ്യകാലങ്ങളിൽ ഒരു ധ്യാനത്തിന് ഒരു നാട്ടുമ്പുറത്തൊരു വലിയ പള്ളിയിൽ ധ്യാനിപ്പിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ഒരു റൗഡി എന്നാണല്ലോ പറയാൻ, റൗഡി ആ ധ്യാനം കൂടാൻ വന്നേക്കണം. അപ്പോൾ ചെടുത്തിമാർക്കെല്ലാം ഭയങ്കര സന്തോഷമായി, കാരണം അവരൊക്കെ ഇയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ഈ നാട്ടിൽ അങ്ങനെ അന്നത്തെ കാലത്തൊരു ധ്യാനം എന്ന് പറഞ്ഞാൽ വലിയൊരു ഉത്സവം പോലെയാണ്. നാട്ടുമ്പുറത്ത് ഒരു ഇടവക പള്ളിയിൽ തോമസ് പോൾ ബ്രദർ ടീമും വന്ന് ധ്യാനിപ്പിക്കുന്നു. ഒരു ഉത്സവം പോലെ എല്ലാവരും വീടടക്കം വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവർ കുറേ ദിവസം മുമ്പേ മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ തുടങ്ങി. ആ മധ്യസ്ഥ പ്രാർത്ഥന എല്ലാം തുടങ്ങി. അപ്പോൾ അവരെ പിന്നീട് പറയാൻ, നീ ചേട്ടന് വേണ്ടി, അദ്ദേഹത്തെ റൗഡി എന്തോ പേര് പറയുന്നുണ്ട്, ഇപ്പോൾ റൗഡി ഔസേപ്പ് എന്നോ വല്ലതും വിളിച്ചോ, റൗഡി ഔസേപ്പ്, ആ റൗഡി ഔസേപ്പ് ഒന്ന് ധ്യാനം കൂടാൻ വരാൻ വേണ്ടി, അങ്ങേരൊന്ന് വന്ന് കിട്ടിയാൽ അങ്ങേരൊന്ന് മനസാന്തരപ്പെടുമല്ലോ എന്നെല്ലാവരും പ്രാർത്ഥിച്ചു. അതാണ് മധ്യസ്ഥ പ്രാർത്ഥന. അപ്പോൾ ധ്യാനത്തിൻ്റെ ഒരു 3-ാം ദിവസമായപ്പോഴേക്കും ഒരുപാട് പേര് വന്ന് സാക്ഷ്യങ്ങൾ പറയാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ റൗഡി ഔസേപ്പ് സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നു. എല്ലാവർക്കും ആകെ ഒരു ഉത്കണ്ഠയാണ്, എന്താണാവും ഇയാൾ പറയാൻ പോണത്, ഇയാൾ ഇനി ഇവിടെ കയറിയിട്ട് അദ്ദേഹത്തിന് റൗഡിത്തരം വല്ലതും എടുക്കാൻ പോവുകയാണോ, ഈ ബ്രദറിനെ വല്ലതും ചെയ്യോ, അയാളുടെ മുഖമൊക്കെ ഇങ്ങനെ ഭീകരമായിട്ട് കണ്ണൊക്കെ ചുമന്നിങ്ങനെ ഇരിക്കുകയാണ്. ഇയാൾ വന്നു. അപ്പം നമുക്കിവരൊന്നും പരിചയമില്ലാത്തതിൻ്റെ ഒരു നമുക്കൊരു പ്രശ്നമില്ല, പക്ഷെ ആളുകളൊക്കെ ആകെ ആകാംക്ഷയാണ്. എന്നിട്ട് ഇയാൾ പറയുകയാണ്, ഇയാൾ പറയാൻ തുടങ്ങുമ്പോഴേക്കും ഇയാളുടെ കണ്ണിൽ നിന്ന് വെള്ളം ഒഴുകാൻ തുടങ്ങുകയാണ്. നിങ്ങൾക്കെല്ലാം എന്നെ അറിയാം, പക്ഷേ ഇപ്പോൾ ഈ ധ്യാനത്തിൽ, അപ്പോൾ എന്നെ ഒരു ഞാനന്ന് ചെറുപ്പമാണ്, എന്നോട് ഈ മോൻ പറഞ്ഞപ്പോഴല്ലേ കാര്യം മനസ്സിലായത്, ഈ മോൻ പറഞ്ഞപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. എന്താ മനസ്സിലായത്? ദൈവം സ്നേഹമാണ്. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾക്കറിയാത്ത ചില കാര്യം ഞാനിവിടെ പറയാൻ തോന്നുകയാണ്. ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ എൻ്റെ പെങ്ങന്മാർ എൻ്റെ അപ്പനോട് പറഞ്ഞു, ഇവൻ കോഴിമുട്ട കട്ടെടുത്തു,
എൻ്റെ വീട്ടിലെ കോഴിമുട്ട എടുത്ത് ഞാനൊന്ന് ഭക്ഷിച്ചു, അത് കട്ടെടുത്തതാകും. അപ്പനിത് കേട്ട പാടി, എടാ നീ ഇപ്പോഴേ പോലെ കള്ളത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ നീ ഒരു വലിയ കള്ളനാവൂടാന്ന് പറഞ്ഞു ഒരു വലിയ വടി എടുത്തുകൊണ്ട് എന്നെ അടിച്ച് 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 ആ വടി ഒടിയുന്നത് വരെ അടിച്ച്, എന്നിട്ട് എന്നെ വലിച്ചരച്ച് ആ കോഴിക്കൂടിൻ്റെ അടുത്ത് കൊണ്ടുപോയി നിർത്തിയിട്ട് ആ കോഴിക്കാട്ടം വാരി എൻ്റെ വായിൽ വെച്ച്. അപ്പൻ്റെ സകല ദേഷ്യവും തീർത്തു. ഞാൻ ഛർദ്ദിച്ച് ഛർദ്ദിച്ച് എൻ്റെ കുടൽ പുറത്തു വരുന്ന മാതിരിയായി. ഞാൻ അവിടെ നോടി, ഇനി ഈ വീട്ടിൽ ജീവിക്കേണ്ട പ്രശ്നമില്ല, ഈ അപ്പനും വേണ്ട ഈ വീടും വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ പോയി കടലിൽ പോയി ചാടി. പക്ഷേ ഞാൻ ചത്തില്ല. കടലിൽ നിന്നും ഞാൻ തിരിച്ച് എന്നെ തിരമാലകൾ തിരിച്ചിട്ടു. ഞാൻ ചത്തില്ല. ഞാൻ അവിടെ നിന്ന് മദിരാശിക്ക് വണ്ടി കയറിപ്പോയി. ഇപ്പോൾ അതെല്ലാം എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ വന്നു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ മദ്രാസിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ നിങ്ങൾ കാണുന്നത് ഒരു റൗഡി ഔസേപ്പിനെയാണ് എന്ന് പറഞ്ഞ ആളും കരയാൻ തുടങ്ങി. ഇന്ന് എനിക്ക് മനസ്സിലായി ദൈവം സ്നേഹമാണെന്ന്. ഞാൻ എൻ്റെ അപ്പനോട് ഇപ്പോൾ ക്ഷമിച്ചു. ഒരു കോഴിമുട്ട കട്ടെടുത്തതാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഞാനിത് പറയാൻ വന്നത് ആദ്യത്തെ ഭാഗത്തിൻ്റെ അല്ല, പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തു എന്നുള്ളതാണ്. ദൈവത്തിന് എല്ലാം സാധ്യമാണ്. മനുഷ്യന് ഇത്രയും നാളായിട്ട് ഒരു റൗഡി ആയിട്ട് അവിടെ നടന്നു, പക്ഷെ അതിൻ്റെ മൂലം എന്തായിരുന്നു? അതിൻ്റെ മൂല കാരണം ദൈവം സ്നേഹമാണെന്നും ആ സ്നേഹം മാതാപിതാക്കളിലൂടെ മനസ്സിലാക്കപ്പെട്ടിട്ടില്ല. 10 കൽപ്പനയാണ് അവിടെ നോക്കുന്നത്. തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണം. അവൻ കോഴിമുട്ട കട്ടെടുത്തു, അടിക്കണം, അവനെ ശിക്ഷിക്കണം. അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ അപ്പൻ ചെയ്തത് ഞാൻ പറഞ്ഞു. അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ ആത്മകഥയിൽ എഴുതിയിരിക്കുകയാണ്, ബയോഗ്രഫിയിൽ. അപ്പൻ ചാട്ടവാറ കൊണ്ട് അടിച്ചടിച്ച് അവൻ കുഴഞ്ഞു വീഴുന്നവരെ അടിക്കുമായിരുന്നു. അതിൻ്റെ റിസൾട്ട് നമ്മൾ മനസ്സിലാക്കി, അഡോൾഫ് ഹിറ്റ്ലർ എന്തായി മാറി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ കയ്യിൽ വടിയില്ല, എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ വടി സ്നേഹത്തിൻ്റെ വടിയാണ്. ശിക്ഷിച്ചോ? സ്നേഹത്തിലൂടെ ശിക്ഷിച്ചോ? ശിക്ഷിക്കണമായിരിക്കാം കുഞ്ഞുങ്ങളെ തെറ്റ് ചെയ്താൽ, പക്ഷേ അതിന് പരിശുദ്ധാത്മാവിലൂടെയും വഴിയുണ്ട്. ദൈവത്തിന് എല്ലാം സാധ്യമാണ്. അപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയാകുന്ന പരിശുദ്ധാത്മാവിൻ്റെ ആ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെയും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെയും ഹൃദയകാഠിന്യം മാറ്റണം. ഹൃദയകാഠിന്യം, നമ്മുടെ ഹൃദയം ഒരു പോലീസുകാരൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പോലീസുകാരന്മാരില്ല, നമ്മുടെ പോലീസുകാരൻ്റെ മാരിയോ അല്ലെങ്കിൽ ഒരു ജഡ്ജിൻ്റെ മാരിയോ, സാറേ കുര്യൻ ജോസഫ് സാറെ ക്ഷമിക്കണേ, ശിക്ഷിക്കുന്ന ഒരു മനോഭാവത്തിൽ നിന്ന് ക്ഷമിക്കുന്ന സ്നേഹിക്കുന്ന പുതിയ നിയമത്തിൻ്റെ മനോഭാവത്തിലേക്ക് വന്നാൽ മാത്രമേ. ഇനി ഇവിടെ ഈ സൈഡിൽ എഴുതിയിരിക്കുന്ന അധ്യായം അത് വളരെ പ്രമാദമായ ഒരു പ്രബോധനമാണ്. പരിശുദ്ധാത്മാവിനെതിരായ പാപത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. അത് ഇന്നിപ്പോൾ മുഴുവനും പറ്റുമെന്നറിയില്ല, നമുക്ക് നോക്കാം. 1864 മനുഷ്യൻ്റെ എല്ലാ പാപവും ദൈവദൂഷണവും ക്ഷമിക്കപ്പെടും. ഇതെല്ലാവർക്കും ഉള്ള ഒരു ചോദ്യമാണ്, അതിനുത്തരം നൽകാൻ പോവുകയാണ്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം, ഇത് മനസ്സിലാകാൻ ബുദ്ധിമുട്ടുള്ള ഒരു ടോപ്പിക്കാണ്. മനുഷ്യൻ്റെ എല്ലാ പാപവും ദൈവദൂഷണവും ക്ഷമിക്കപ്പെടും, എന്നാൽ ആത്മാവിനെതിരായ ദൂഷണം ക്ഷമിക്കപ്പെടുകയില്ല. ഇവിടെ മൂന്ന് നമ്മുടെ സമാന്തര സുവിശേഷങ്ങളിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. മർക്കോസ് 3:29, മത്തായി 12:32, ലൂക്ക 12:10. ഒരേ ആശയമാണ്, മനുഷ്യൻ്റെ എല്ലാ പാപവും ദൈവദൂഷണവും ക്ഷമിക്കപ്പെടും, എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായ ദൂഷണം ക്ഷമിക്കപ്പെടുകയില്ല. ദൈവത്തിൻ്റെ കാരുണ്യത്തിന് പരിധികളില്ല, മനസ്സിലായോ? പക്ഷേ അനുതാപം വഴി അവിടുത്തെ കാരുണ്യം സ്വീകരിക്കാൻ വിസമ്മതിക്കുന്നവൻ
പാപങ്ങളുടെ മോചനത്തെയും പരിശുദ്ധാത്മാവ് നൽകുന്ന രക്ഷയെയും തള്ളിക്കളയുന്നു. അതാണ് പരിശുദ്ധാത്മാവിനെതിരായ പാപം. അന്തിമമായ പശ്ചാത്താപരാഹിത്യത്തിലേക്കും നിത്യനാശത്തിലേക്കും നയിക്കാൻ അത്തരം ഹൃദയ കാഠിന്യത്തിന് കഴിയും. അപ്പോൾ ഇതിവിടെ പഠിപ്പിക്കുന്നത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ പ്രസിദ്ധമായ ചാക്രിയ ലേഖനമാണ് ഡോമിനോം എത്ത് വിഫിഫിക്കാന്തം. ഇവിടെ അടിക്കുറിപ്പിൽ എഴുതിയിട്ടുണ്ട് DEV 46 ഡോമിനോം എത്ത് വിഫിഫിക്കാന്തം. ഇതാണ് ഡോമിനോം എത്ത് വിഫിഫിക്കാന്തം അല്ലോ. ഇത് മലയാളത്തിൽ നമ്മുടെ കിങ്ഡം മിനിസ്ട്രി ഞങ്ങൾ തന്നെ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ്. ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് 1998 പ്രസിദ്ധീകരിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ഇതിൻ്റെ മലയാളം പരിഭാഷ നിങ്ങൾക്ക് വേറെ എങ്ങും കിട്ടില്ല. ഇത് താല്പര്യമുള്ളവർ എനിക്ക് എഴുതുകയാണെങ്കിൽ ഞാനത് വാട്സപ്പിൽ PDF ആയിട്ട് അയച്ചു തരാം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചാക്രിക ലേഖനമാണ്. ആഗോള സഭയിൽ വളരെയധികം ഉണർവുണ്ടാക്കാൻ വേണ്ടിയാണ് ഇത് എഴുതിയതെങ്കിലും ഇത് വളരെ ചുരുക്കം പേരുടെ കയ്യിൽ ഇത് എത്തിയിട്ടുള്ളൂ. അത് എത്തിയാൽ മാത്രം പോരാ, അത് വേണ്ട രീതിയിൽ ആരും പഠിച്ചിട്ടില്ല എന്നുള്ളത് വളരെ ശോചനീയമായ ഒരു കാര്യമാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 1996 ഇല്ലില്ല 86 നോക്കട്ടെ കേട്ടോ, ഇത് എന്താണ് എഴുതിയതെന്ന് നോക്കട്ടെ. 86 May 18 പന്തക്കൊസ്തായുടെ ആഘോഷ ദിവസം എൻ്റെ പരമാചാര്യ തത്വത്തിൻ്റെ 8th എഴുതപ്പെട്ടത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. അപ്പോൾ ഇവിടെ ഇത് പഠന വിഷയമാക്കണം. ഇത് അത്രയ്ക്ക് മഹത്വമുള്ള ഒരു ചാക്രിക ലേഖനമാണ്. പരിശുദ്ധാത്മാവ് സഭയുടെയും ലോകത്തിൻ്റെയും ജീവിതത്തിൽ. ഇതിന് മലയാളത്തിലെ പേര് കർത്താവും ജീവദാതാവും. വിശ്വാസ പ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് കർത്താവും ജീവദാതാവുമായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതിൽ 46 ഖണ്ഡികയിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അത് വളരെ വിപുലമായിട്ടുള്ള ഒരു ഭാഗമാണ്. അതുകൊണ്ട് ഞാനതിവിടെ മുഴുവനും വായിക്കുന്നില്ല. എന്നാൽ ഇവിടം വരെ ക്ഷമിക്കാതിരിക്കലിൻ്റെ വാക്കുകൾ എന്ന് നമുക്കവയെ വിളിക്കാം. പരിശുദ്ധാത്മാവിനെതിരായ ദൂഷണം എന്ന് വിളിക്കപ്പെടുന്ന ഒരു പ്രത്യേക പാപത്തോട് ബന്ധപ്പെടുത്തി സമവീക്ഷണ സുവിശേഷങ്ങൾ ഈ 4 ഭാഗങ്ങളിലൂടെ ഉദ്ധരിക്കുകയാണ്. എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള ദൂഷണം അക്ഷന്തവ്യമായിരിക്കുന്നത്? ഈ ദൂഷണം എന്നതുകൊണ്ട് എന്താണ് മനസ്സിലാക്കേണ്ടത്? സെയിൻ്റ് തോമസ് അക്വിനാസ് ഉണ്ടോ, ഈ പിതാക്കന്മാരൊന്നും അവരുടെ പ്രബോധനമായിട്ടല്ല ഇതെല്ലാം അവതരിപ്പിക്കുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയായാലും ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയായാലും പോപ്പ് ബെനഡിക്റ്റ് ആയാലും ഇതെല്ലാം പിതാക്കന്മാരുടെയും മുൻപുണ്ടായ വേദപാരംഗതന്മാരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള പ്രബോധനങ്ങളിൽ നിന്നാണ് അവരിത് പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത് ഏറ്റവും അവഗണിക്കപ്പെട്ടിട്ടുള്ള പ്രബോധനം എന്നെല്ലാം പറയുന്നത്. നമ്മൾ ഈ പ്രബോധനങ്ങളെ അവഗണിച്ച് നമ്മുടേതായിട്ടുള്ള മാനുഷിക ബോധ്യങ്ങളിലൂടെ നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ സാക്ഷരത ഏറ്റവും കൂടുതലുള്ള ഈ കേരളീയരെങ്കിലും ഈ പ്രബോധനങ്ങളിലൂടെ നമ്മൾ പഠിച്ച് നീങ്ങുമ്പോൾ നമ്മൾക്ക് കണ്ണു തുറക്കും. ഇവിടെ പറയുകയാണ് ഈ ദൂഷണം എന്നതുകൊണ്ട് എന്താണ് മനസ്സിലാക്കേണ്ടത്. സെൻറ്റ് തോമസ് അക്വിനാസ് ഉത്തരം പറയുന്നത് ഇങ്ങനെയാണ്, ശ്രദ്ധിക്കണം. ഇതാണ് ഇതിൻ്റെ ഗവേണിംഗ് ഇത് ഒരു 2-3 പേജ് ഉണ്ട് ഈ ഒറ്റ പരിശുദ്ധാത്മാവിനെതിരായ പാപത്തെക്കുറിച്ച് വിവരിച്ചിട്ടുള്ളത്. അത് നിങ്ങൾ ഈ പുസ്തകത്തിൻ്റെ PDF ചോദിച്ച് വാങ്ങി അത് വായിച്ചത് നല്ലതാണ്. പാപപൊറുതി ഏത് ഘടകങ്ങളിലൂടെ ആണ് സംഭവിക്കുന്നുവോ ഉണ്ടോ, വിശുദ്ധ തോമസ് അക്വിനാസ് ഉത്തരം പറയുന്നത് ഇങ്ങനെയാണ്, പാപപൊറുതി ഏത് ഘടകങ്ങളിലൂടെ സംഭവിക്കുന്നുവോ ആ ഘടകങ്ങളെ അത് പുറന്തള്ളുന്നു എന്നതുകൊണ്ട് പ്രകൃത്യ അക്ഷന്തവ്യമായ പാപത്തെക്കുറിച്ചുള്ള പ്രശ്നമാണിത് ഉണ്ടോ. ഇവിടെ തോമസ് അക്വിനാസ് സുമാ തിയോളജിയിൽ അദ്ദേഹം കോട്ട് ചെയ്യുന്നത് സെൻറ്റ് തോമസ് അഗസ്റ്റിൻ സെൻറ്റ് അഗസ്റ്റിൻ ഉണ്ടോ, സഭാപിതാക്കന്മാർ സെൻറ്റ് ബൊനാവെഞ്ചർ ആൻഡ് ക്ലാരസ് അക്വാസ് ഒക്കെ.
അപ്പോൾ ഈ വിശുദ്ധന്മാരെല്ലാവരും ചിന്ത അവരുടെ പ്രബോധനങ്ങളിലോട് കോർത്തിണക്കിക്കൊണ്ടാണ് ഇത് പറയുന്നത്. അതായത് പാപപൊറുതിക്ക്, ഇത് ഞാനിനി ഇതിൻ്റെ സാരാംശം ഞാനിപ്പോൾ പറയാം കേട്ടോ, നിങ്ങളത് വായിച്ചോളൂ. അതായത് രക്ഷാകര ഈശുക്രിസ്തുവിലൂടെയുള്ള ആ പാപപൊറുതി ഒരുവന് ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. നമുക്ക് എളുപ്പം മനസ്സിലാവുന്ന വാക്യം ഞാൻ പറയാം. പാപബോധവും പശ്ചാത്താപവും പരിശുദ്ധാത്മാവെ നൽകണേ, നമ്മൾ പാടാറുണ്ടല്ലേ. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയിലൂടെയാണ് പാപബോധവും പശ്ചാത്താപവും കിട്ടുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയിലൂടെയാണ് ഈശോ കുരിശിലൂടെ ലഭ്യമാക്കിയ പാപമോചനവും പാപമോചനവും ക്ഷമിക്കുന്ന സ്നേഹവും ഒരു മനുഷ്യൻ്റെ ആത്മാവിലേക്ക് കൊണ്ടുവരുന്നത്. മനസ്സിലായോ? പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെയാണ് ഒരു വ്യക്തി പുതിയ സൃഷ്ടിയായി മാറുന്നത്. കണ്ടോ? അപ്പോൾ ഇതെല്ലാം ചെയ്യുന്ന ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ, ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിൻ്റെ സാരാംശം രക്ഷാകര പദ്ധതിയാണ്. അപ്പോൾ രക്ഷാകര പദ്ധതിയുടെ മുഴുവനും കാര്യസ്ഥൻ പരിശുദ്ധാത്മാവാണ്. അപ്പോൾ ആ രക്ഷാകര പദ്ധതിയെ നമ്മൾ എതിർത്ത് പറയുമ്പോൾ, ആ രക്ഷാകര പദ്ധതിയെ നമ്മൾ തിരസ്കരിക്കുമ്പോൾ, ആ രക്ഷാകര പദ്ധതിയുടെ മുഖ്യ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനെ തിരസ്കരിക്കുമ്പോൾ ഈ പാപപൊറുതി നൽകാൻ പറ്റില്ല. അതിനുദാഹരണം പറയുകയാണ്, ഇപ്പം ഞാൻ നിങ്ങളെനിക്ക് ഫോൺ ചെയ്തു, സാറേ എനിക്കൊരു 10,000 രൂപ അത്യാവശ്യം വേണം. ആ ശരി, ഞാൻ ഇപ്പം തന്നെ കൊടുത്തു വിടാം കേട്ടോ. അങ്ങനെ ഞാൻ ഒരാളുടെ അടുത്ത് 10,000 രൂപ കൊടുത്തു വിടുകയാണ്. പക്ഷേ ഈ ആളെ നിങ്ങൾ വീട്ടിൽ കയറ്റില്ലെങ്കിൽ എന്ത് ചെയ്യും? അവനെ വീട്ടിൽ കയറ്റുന്ന പ്രശ്നമില്ല, ഇവനാ ഇവനാൾ മോശമാണ്, ഇവനെൻ്റെ വീട്ടിൽ കയറ്റുന്ന പ്രശ്നമില്ല. അവൻ വരുമ്പോൾ തന്നെ നമ്മൾ കഥ കടച്ചു. ഇപ്പം എന്ത് ചെയ്യും? അവനെ വീട്ടിൽ കയറ്റാണ്ട് 10,000 രൂപ കിട്ടോ? എന്ന പോലെയാണ് പരിശുദ്ധാത്മാവാകുന്ന വ്യക്തിയിലൂടെയാണ് പാപം പാപബോധവും പശ്ചാത്താപവും പാപത്തിൻ്റെ ക്ഷമിക്കലും ആ ക്രിസ്തു നേടിയ രക്ഷയുടെ നമ്മളിലേക്ക് എത്തിക്കുന്ന അതെല്ലാം നൽകുന്ന പരിശുദ്ധാത്മാവിനെയോ ആ രക്ഷാകര പദ്ധതിയെയോ നമ്മൾ എതിർക്കുമ്പോൾ ആ പാപമോചനം അസന്ധവ്യമാകുന്നു. അത് സാധിക്കുന്നില്ല, അത് സാധിക്കുന്നില്ല. ആ അർത്ഥത്തിലാണ് പരിശുദ്ധാത്മാവിനെതിരായ പാപം ക്ഷമിക്കപ്പെടുകയില്ല എന്ന് പറയുന്നത്. അത് ക്ഷമിക്കപ്പെടുന്ന ആളെ തന്നെ, അത് ക്ഷമിക്കപ്പെടുന്നതിൻ്റെ വ്യവസ്ഥിതിയെ തന്നെ നമ്മൾ എതിർക്കുമ്പോൾ അത് ക്ഷമിക്കപ്പെടുന്നില്ല കേട്ടോ. ഇനി ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒന്നാണ്. ഇത് പുതിയ നിയമത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ ഇത് മനസ്സിലാവുള്ളൂ, പരിശുദ്ധാത്മാവിലൂടെ തന്നെ ഇത് മനസ്സിലാവുള്ളൂ. ഇത് നമുക്ക് കിട്ടിയ പ്രവചനം എന്താണ്? നമ്മൾക്ക് ദൈവത്തിൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇത് അങ്ങനെയുള്ള ഒരു ദൈവിക രഹസ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ഡൊമിനോം വിവിക്കാന്തം, കർത്താവും ജീവദാതാവും എന്ന ചാക്രിക ലേഖനം, ഇത് പഠിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ളതാണ്. എന്നാലും വാങ്ങി പഠിക്കണം, കുറേശ്ശെ പഠിക്കണം. ബുദ്ധിമുട്ടുള്ളതിനല്ലേ നമ്മൾ പഠിക്കേണ്ടത്. നമ്മൾ അറിയാവുന്ന കാര്യത്തെ പിന്നെ പഠിക്കേണ്ട ആവശ്യം എന്താ? മനസ്സിലായിട്ടുണ്ടോ? അപ്പോൾ ഇത് ആവശ്യമുള്ളവർ എനിക്ക് വാട്സപ്പ് മെസ്സേജ് ഇടുക. 0091944719603 എൻ്റെ മലയാളം അല്ലെങ്കിൽ ഇന്ത്യൻ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഞാൻ ഉടനെ തന്നെ ഇത് മുഴുവനും അയച്ചു തരാം. എന്നിട്ട് ഇതിൻ്റെ 46-ാം കണ്ണിക മുതലാണ് ഈ കാര്യം. അപ്പോൾ ഇതിവിടെ പറഞ്ഞു നിൽക്കണതിൻ്റെ ഉദ്ദേശം, നമ്മുടെ സമയം കഴിഞ്ഞല്ലോ, സമയം കഴിഞ്ഞു, ഉടനെ നിർത്തുകയാണ്. ഇനി നമുക്ക് ബാക്കി നാളെ ഇത് പഠിക്കാം, നമ്മളിതിനെ വിശദീകരിച്ച് പഠിക്കാം. കർത്താവ് നന്ദി പറയുന്നു, നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട്, കർത്താവ് ഈ പ്രബോധനത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഇത് മുഴുവനും മനസ്സിലാകണമെന്നില്ല, പക്ഷേ അങ്ങനെ മനസ്സിലാകാത്ത ഒന്നുണ്ടെന്നെങ്കിലും വിശ്വസിക്കുക. അങ്ങനെ മനസ്സിലാകുന്നതിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കുക, നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ എനിക്ക് മനസ്സിലാക്കി തരണേ, പരിശുദ്ധാത്മാവേ എന്നെ പഠിപ്പിക്കണേ. ഈശോ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവില്ല, എന്നാൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ എല്ലാം പഠിപ്പിക്കും, സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. വരവി നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. ഇതിനിടയ്ക്ക് ഒരു സാക്ഷ്യം ഇതാണ്, അത് ഞാൻ ഒരു ഓഡിയോ ആയിട്ട് കിട്ടിയില്ല. ഞാൻ ഒരു ദിവസത്തെ ഇതിൽ പറഞ്ഞു, ഒരു ദിവസം നമുക്ക് കിട്ടിയ സന്ദേശം ഇതാണ്. നമ്മൾ വചനം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളുടെ തന്ത വിരളിലെ വേദന മാറിയെന്ന്,
തന്ത വിരൽ ഈ വിരലിൻ്റെ വേദന പൂർണ്ണമായിട്ട് ആ വിരളെ ചലിക്കാതെ ബുദ്ധിമുട്ടിലിരുന്ന ഒരു വിരൽ. അപ്പോൾ ഇന്നലെ അതിൻ്റെ സാക്ഷ്യം വന്നു. നിഷ എന്ന് പറഞ്ഞൊരു മകളാണ്, അവൾക്ക് രണ്ട് വർഷമായിട്ട് തന്ത വിരൽ അനക്കാൻ പറ്റാത്ത ഭയങ്കര വേദനയായിരുന്നു. എന്നാൽ അവൾ സാധാരണ ഈ ലൈവ് പ്രോഗ്രാമിൽ പങ്കെടുക്കാറുണ്ടായിരുന്നില്ല. അന്ന് യാദൃശ്ചികമായി ലൈവ് പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും 97-ാമത്തെ ലൈവ് പ്രോഗ്രാമിൽ പങ്കെടുത്തു. അപ്പോൾ അത് കറ്റീന ഉറയായിരിക്കും. എന്നിട്ട് അതിൻ്റെ നോട്ട് എഴുതിക്കൊണ്ടിരിക്കെ ഇത് അനൗൺസ്മെൻ്റ് കേൾക്കുകയും ആ സൗഖ്യം പൂർണ്ണമായിട്ട് അനുഭവപ്പെടുകയും ചെയ്തതായിട്ട്. അപ്പോൾ എന്ന പോലെ നമ്മൾ ഈശോ പറഞ്ഞിരിക്കുന്ന ഈ വചനങ്ങൾ സ്വീകരിക്കുമ്പോൾ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, ആ പുതിയ നിയമത്തിൻ്റെ പ്രാധാന്യത്തെയും ആ വചനത്തിൻ്റെ ആധികാരികതയെയും ഉറപ്പിക്കുന്നതിനാണ് ഈ സൗഖ്യം. ഇത് വലിയ അത്ഭുതം നടത്താനല്ല. നമുക്ക് കിട്ടുന്ന സൗഖ്യങ്ങൾ വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, അതൊരു അടയാളമാണ്. അതുകൊണ്ട് ഇപ്പോൾ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഇപ്പോൾ ആരെയാണ് സൗഖ്യപ്പെടുത്തുന്നത്? ആ സൗഖ്യം നമുക്ക് അടയാളമാകട്ടെ, നമ്മൾ ഓരോരുത്തർക്കും ഒരടയാളമാകട്ടെ. കർത്താവ് അവരോടൊപ്പം പ്രവർത്തിക്കുകയും അടയാളങ്ങളിലൂടെ തൻ്റെ വചനങ്ങളെ സ്ഥിരീകരിക്കുകയും ചെയ്തു. ശല ഹല ബല ഹല ബല ശല ഹല ബല ഹല ബല ശല ബല ഹല ബല ഹല. ഇപ്പോഴും കാണിച്ചു തരുന്നത് കാലിൻ്റെ ചെറുവിരലാണ് കാണിച്ചു തരുന്നത്. കാലിൻ്റെ ചെറുവിരൽ, കാലിൻ്റെ ചെറുവിരൽ ഉണ്ടോ? അതാണ്, ചെറിയ ചെറിയ കാര്യങ്ങളാണ്. എന്നാൽ ഈശോ അതിലൂടെ നമ്മളെ മനസ്സിലാക്കി തരുന്നത് ഞാനതുപോലും ശ്രദ്ധിക്കുന്നുണ്ട്. നിന്റെ കാലിൻ്റെ ആ ചെറുവിരലിനുള്ള പരിക്ക് ഞാനിതാ സൗഖ്യപ്പെടുത്തുന്നു. ശാല ബല 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 ആ കാലിൻ്റെ ആ ചെറുവിരലിന് പഴുപ്പ്, ആ നഖം, കാലിൻ്റെ ചെറുവിരലിൻ്റെ നഖത്തിൻ്റെ അവിടെ ഇങ്ങനെ വെളുത്ത് ചലം കെട്ടി നിൽക്കുന്നു, അത് പഴുത്തിരിക്കുന്നു, അത് വേദനിക്കുന്നു, നടക്കാൻ പറ്റുന്നില്ല, കാല് മുഴുവനും വേദനിക്കുന്നു. ആ ചെറിയ വിരലിനുള്ള ആ പഴുപ്പ്, ചലം കെട്ടി നിൽക്കുന്നു, വെളുത്ത ആ നഖത്തിൻ്റെ ഇടയിൽ ഇതെല്ലാം കാണിച്ചു തരികയാണ്. ഈശോയെ, നന്ദി കർത്താവേ, ഞങ്ങളുടെ ചെറിയ കാര്യങ്ങൾ വരെ അങ്ങ് കാണുന്നുണ്ടല്ലോ. ദൈവമേ, അങ്ങ് ഇതെല്ലാം കാണുന്നുണ്ടല്ലോ. അങ്ങ് സർവാധിപനാണ്, ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയുടെ വലിയ കരുണയും സ്നേഹത്തിനും ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവമേ, ഞങ്ങൾക്ക് അസാധ്യമായത് പരിശുദ്ധാത്മാവേ സാധ്യമാക്കണമേ. ഞങ്ങളുടെ ആത്മാവിലേക്ക് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൽ ഞങ്ങളെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരണമേ. സ്തുതിക്കുക. ശല ബല 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 ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ശന്താലക്കാറ മലക്കാറ ശന്താലക്കാറ മലക്കാറ എല്ലാവരിലും പുതിയ ഒരു പുത്തൻ തരംഗമുണ്ടാകട്ടെ. ദൈവം സ്നേഹമാകുന്നു. എന്നാൽ ആ സ്നേഹത്തെ നമുക്ക് അനുഭവിക്കാൻ, ദൈവത്തെ സ്നേഹിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കുക. നമുക്ക് ആരോടാണോ സ്നേഹിക്കാൻ പറ്റാത്തത് അയൽക്കാരനെ സ്നേഹിക്കുക, സഹോദരനെ സ്നേഹിക്കുക. ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. നിർത്തുന്നു, നിർത്തുന്നു. നമ്മൾ ഉടനെ തന്നെ ഇംഗ്ലീഷ് സെക്ഷനിലേക്ക് കയറുകയാണ്. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും നന്ദി, എല്ലാവർക്കും നന്ദി. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു, ബ്ലെസ് യു, ബ്ലെസ് യു. ആ ഒരു കാര്യം, നാളെ നമുക്ക് ഈ സെഷൻ ഉണ്ടായിരിക്കില്ല. നാളെ നമുക്ക് ഈ സെഷൻ ഇല്ല. നാളെ ഒരു ദിവസം നമുക്ക് അവധിയാണ്. അപ്പോൾ നാളത്തെ ദിവസം നിങ്ങൾ ഈ സമയത്ത് ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഈ കഴിഞ്ഞ ക്ലാസ്സുകളെക്കുറിച്ചെല്ലാം ഒന്ന് റിവിഷൻ നടത്തുക. റിവിഷൻ നടത്തുക, പ്രത്യേകിച്ച് 100 ദിവസം പഠിച്ച നമ്മുടെ കറ്റേന അവറിയ പഴയ കാര്യങ്ങളെല്ലാം എടുത്തിട്ട് 100 ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടി എന്നുള്ളതിൻ്റെ ഒരു സംക്ഷിപ്തം ഓഡിയോ മെസ്സേജായിട്ട് തരിക കേട്ടോ. അതാണ് നാളത്തെ ഹോംവർക്ക്. നാളെ നമുക്ക് ഈ കാറ്റിക്കിസവും കറ്റേനാവറയും ഉണ്ടായിരിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ഈ കൊറോണ കാലഘട്ടത്തിൽ ഫ്ലൈറ്റിലാണ് പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഗോഡ് ബ്ലെസ് യു, ബ്ലെസ് യു, ബ്ലെസ് യു. താങ്ക് യു, താങ്ക് യു.